നമസ്കാരം പി എസ് സി ഓൺലൈനോടെ ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള സയൻസ് ഭാഗത്തു നിന്നും തിരഞ്ഞെടുത്ത ഏതാനും ചില ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും നമ്മൾ സയൻസിനെക്കുറിച്ച് ചർച്ച ചെയ്തു ഇത് ഇതതിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അത് വാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇല ആഹാരം നിർമ്മിക്കാൻ പാകം ആകുന്നതുവരെ മുളച്ചു വരുന്ന സസ്യം ആഹാരമായി ഉപയോഗിക്കുന്നത് ബീജപത്രത്തിലെ ആഹാരമാണ് ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ മുളച്ചു വരുന്ന സസ്യം അതിൻ്റെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത് ബീജപത്രത്തിലെ ആഹാരമാണ് സസ്യങ്ങളുടെ കായിക ഭാഗമായ വേര് തണ്ട് ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം സസ്യങ്ങളുടെ കായിക ഭാഗമായ വേര് തണ്ട് ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം ഒരു സസ്യത്തിലെ വിത്തുകൾ വളരുന്നതിനാവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധതുലവണങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യുന്നത് വിത്തു വിതരണം വഴിയാണ് ഒരു സസ്യത്തിലെ വിത്തുകൾ വളരുന്നതിന് ആവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യുന്നതാണ് വിത്തു വിതരണം കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്നതിന് ഉദാഹരണമാണ് അപ്പൂപ്പൻ താടി മഹാഗണി എന്നിവ കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന നടത്തുന്നതിന് ഉദാഹരണം അപ്പൂപ്പൻ താടിയും മഹാഗണിയുമാണ് ജലം വഴിയുള്ള വിത്ത് വിതരണ രീതിക്ക് ഉദാഹരണമാണ് തെങ്ങ് ജലം വഴിയുള്ള വിതരണ രീതിക്ക് ഉദാഹരണം തെങ്ങാണ് ഇനി ജന്തുക്കൾ വഴിയുള്ള വിത്ത് വിതരണ രീതിക്ക് ഉദാഹരണമാണ് ആൽമരം പ്ലാവ് പേര അസ്ത്ര എന്നിവ ജന്തുക്കൾ വഴിയുള്ള വിത്ത് വിതരണ രീതിക്ക് ഉദാഹരണം ആൽമരം പ്ലാവ് പേര അസ്ത്ര എന്നിവയാണ് ഇനി പൊട്ടിത്തെറിച്ചുള്ള വിത്ത് വിതരണ രീതിക്ക് ഉദാഹരണമാണ് വെണ്ടയും കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള വിത്ത് വിതരണ രീതിക്ക് ഉദാഹരണം വെണ്ട കാശിത്തുമ്പ എന്നിവ കാർഷിക വിളകളായ കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പപ്പായ ഇവയുടെ ജന്മദേശമാണ് അമേരിക്കൻ വൻകര അമേരിക്കൻ വൻകരയാണ് കാർഷിക വിളയായ കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പപ്പായ എന്നിവയുടെ ജന്മദേശം തേയിലയുടെ ജന്മദേശമാണ് ചൈന തേയിലയുടെ ജന്മദേശം ചൈനയാണ് അതുപോലെ റബ്ബർ കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ് റബ്ബർ കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ് എന്ന കശുമാവ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വ്യക്തികൾ അല്ലെങ്കിൽ കൊണ്ടുവന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരാണ് കശുമാവ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് കാബേജിൻ്റെ ജന്മദേശം യൂറോപ്പാണ് യൂറോപ്പാണ് കാബേജിൻ്റെ ജന്മദേശം കത്തുമ്പോൾ താപം പുറത്തു വരുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തു വരുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഖര ഇന്ധനങ്ങളാണ് വിറക് കൽക്കരി എന്നിവ ഖര ഇന്ധനങ്ങളാണ് വിറക് കൽക്കരി എന്നിവ ദ്രാവക ഇന്ധനങ്ങളാണ് ഡീസൽ പെട്രോൾ മണ്ണെണ്ണ എന്നിവ ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഡീസൽ പെട്രോൾ മണ്ണെണ്ണ ഇനി വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ എന്നിവ എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ എന്നിവയാണ് വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്നത് ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്നത് ജ്വലനം മൂലം ഏതൊരു വസ്തുവും കത്താൻ ആവശ്യമായ പ്രധാന ഘടകമാണ് വായു ഏതൊരു വസ്തുവും കത്താൻ ആവശ്യമായ പ്രധാന ഘടകം വായുവാണ് വായുവിലെ കത്താൻ സഹായിക്കുന്ന ഘടകം എടുത്തു ചോദിക്കുകയാണെങ്കിൽ അത് ഓക്സിജനാണ് വായുവിലെ കത്താൻ സഹായിക്കുന്ന ഘടകമാണ് ഓക്സിജൻ ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് പുറത്തുവിടുന്നതാണ് ഊർജ്ജം ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് പുറത്തുവിടുന്നത് ഊർജ്ജമാണ് ശ്വസനത്തിലൂടെ ശരീരത്തിലെത്തുന്ന വാതകമാണ് ഓക്സിജൻ ശ്വസനത്തിലൂടെ ശരീരത്തിലെത്തുന്ന വാതകം ഓക്സിജനാണ് പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്ന സ്ഥാപനമാണ് പെട്രോളിയം റിഫൈനറി പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ പെട്രോൾ അതുപോലെ തന്നെ പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ എന്നിവ വേർതിരിക്കുന്ന സ്ഥാപനം അറിയപ്പെടുന്നത് പെട്രോളിയം റിഫൈനറി എന്നാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ട് ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഇന്ധനമാണ് പെട്രോളിയം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ട് ജൈവാവശിഷ്ടങ്ങളിൽ ഉണ്ടാകുന്ന ഇന്ധനമാണ് പെട്രോളിയം സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇന്ധനം കൽക്കരിയാണ് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇന്ധനം കൽക്കരിയാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത് കൽക്കരി പെട്രോളിയം എന്നിവയാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത് കൽക്കരിയും പെട്രോളിയുമാണ് ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്നാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്നാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് പെട്രോളിയം കൽക്കരി വിറക് എന്നിവ പെട്രോളിയം കൽക്കരി വിറക് എന്നിവ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് പെട്രോളിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എൽ പി ജി കീടനാശിനികൾ പ്ലാസ്റ്റിക് എന്നിവയാണ് പെട്രോളിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവയാണ് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എൽ പി ജി കീടനാശിനികൾ പ്ലാസ്റ്റിക് എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരുമാലയിൽ നിന്നുള്ള ഊർജ്ജം സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരുമാലയിൽ നിന്നുള്ള ഊർജ്ജം ഇവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകില്ല അതുകൊണ്ട് തന്നെ ഇവ അറിയപ്പെടുന്നത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് സൗരോർജ്ജത്തെ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം അറിയപ്പെടുന്ന പേരാണ് സോളാർ സെൽ സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ആണ് അതുപോലെ തന്നെ സോളാർ സെല്ലുകളുടെ നിര അറിയപ്പെടുന്നത് സോളാർ പാനൽ എന്നാണ് സോളാർ സെല്ലുകളുടെ നിര അറിയപ്പെടുന്നത് സോളാർ പാനൽ എന്നാണ് സോളാർ പാനലിൽ നിരയായിട്ട് ഓരോ സിലിക്കണുകൾ വെച്ച് സെല്ലുകൾ രൂപീകരിച്ചിട്ടുണ്ട് അവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഹം പി ചോദിച്ചിട്ടുള്ളതാണ് അത് വെള്ളിയാണ് വൈദ്യുതി ഏറ്റവും നല്ല ചാലകമായ വെള്ളിയാണ് സോളാർ സെല്ലുകൾ തമ്മിൽ സോളാർ സെല്ലിലെ സിലിക്കൺ സെല്ലുകൾ തമ്മിലുള്ള തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ലോഹം ഇനി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് കാൽക്കുലേറ്റർ സോളാർ തെരുവുവിളക്ക് സോളാർ ഹീറ്റർ സോളാർ കുക്കർ എന്നിവ കാൽക്കുലേറ്റർ സോളാർ കാൽക്കുലേറ്റർ സോളാർ തെരുവ് സോളാർ ഹീറ്റർ സോളാർ കുക്കർ എന്നിവ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് കാറ്റിൽ നിന്ന് ഊർജ്ജോൽപാദനം നടത്തുന്ന യന്ത്രങ്ങളാണ് കാറ്റാടി യന്ത്രങ്ങൾ കാറ്റാടി യന്ത്രങ്ങൾ കാറ്റിൽ നിന്ന് ഊർജ്ജോൽപാദനം നടത്തുന്നു ഫിലമെൻ്റ് ബൾബുകളേക്കാൾ കുറച്ച് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ബൾബുകളാണ് സി എഫ് എൽ ഫിലമെൻ്റ് ബൾബുകളേക്കാൾ കുറച്ച് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ബൾബുകൾ സി എഫ് എൽ ആണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഊർജ്ജലാഭം ഉണ്ടാക്കുന്ന ബൾബുകളാണ് എൽ ഇ ഡി ബൾബുകൾ ഏറ്റവും കൂടുതൽ ഊർജ്ജലാഭം ഉണ്ടാക്കുന്ന ബൾബുകൾ എൽ ഇ ഡി ബൾബുകളാണ് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമാണ് ഡിസംബർ പതിനാല് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമാണ് ഡിസംബർ പതിനാല് ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് യന്ത്രങ്ങൾ ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ യന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു ലഘു യന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ് ചുറ്റിക കത്രി കത്തി കപ്പി എന്നിവ അപ്പോൾ ജോലി എളുപ്പമാക്കുന്ന ഏതൊന്നിനും യന്ത്രങ്ങളെന്നാണ് വിളിക്കുന്നത് അതിന് ലഘു യന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ് ചുറ്റിക കത്രിക കത്തി കപ്പി എന്നിവ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകൾ അറിയപ്പെടുന്നത് ഉത്തോലകങ്ങൾ എന്നാണ് ഉത്തോലകങ്ങൾ ലഘു യന്ത്രങ്ങൾ എന്നറിയപ്പെടുന്നു ഉത്തോലകങ്ങൾ ലഘു യന്ത്രങ്ങൾ എന്നറിയപ്പെടുന്നു ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദുവാണ് ധാരം ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദുവിനെ പറയുന്നതാണ് ധാരം ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലമാണെങ്കിൽ അത് യജ്ഞം ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലം യജ്ഞമാണ് ഉത്തോലകത്തിൽ യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം ഉത്തോലകത്തിൽ യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം അറിയപ്പെടുന്നത് രോധം എന്നാണ് അപ്പോൾ ദാ രോ യോർത്തിരിക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തരത്തിലാണ് ഇത് വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം രോധത്തിനും യജ്ഞത്തിനുമിടയിൽ ധാരം വരുന്ന ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് കത്രിക കട്ടിങ് പ്ലെയർ ത്രാസ് നഖം വെട്ടി സീസോ അതായത് രോധത്തിനും യജ്ഞത്തിനുമിടയിൽ ധാരം വരുന്നു അപ്പോൾ ധാരോ അതിലെ ആദ്യത്തേതാണ് ധാരം ഒന്നാം വർഗ ഉത്തോലകമാണ് ധാരം നടുക്ക് വരുന്നത് രണ്ടാം വർഗ ഉത്തോലകത്തിൽ രോധം നടക്കുവരുന്നത് ദാ രോ യജ്ഞം മൂന്നാം വർഗ ഉത്തോലകത്തിൽ യജ്ഞം നടക്കുവരുന്നത് അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിനും ഉദാഹരണം കത്രിക കട്ടിങ് പ്ലെയർ ത്രാസ് നഖം വെട്ടി സീസോ ഇതിൻ്റെയെല്ലാം ധാരം നടുക്കാണ് വരുന്നത് ഇനി അടുത്തത് യജ്ഞത്തിനും ദാരത്തിനുമിടയിൽ രോധം വരുന്ന ഉത്തോരങ്ങൾക്ക് ഉദാഹരണമാണ് പാക്കുവെട്ടി ഞാരങ്ങാഞ്ഞ്ക്ക് വീൽബാരോ ബോട്ടിൽ ഓപ്പണർ പാക്കുവെട്ടി നാരങ്ങാഞ്ഞ്ക്ക് വീൽ ബാരോ ബോട്ടിൽ ഓപ്പണർ എന്നിവയാണ് യജ്ഞത്തിനും ദാരത്തിനു ഇടയിൽ രോധം വരുന്നത് രോധം വരുന്നതാണ് ഇവ അപ്പോൾ പാക്കുവെട്ടി നാരങ്ങാഞ്ഞയ്ക്ക് വീൽ ബാരോ വീൽ ഭാരോ പ്രത്യേകം ഓർത്തിരിക്കുക അത് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വീൽ ഭാരോ എന്ന് പറയുന്നത് യജ്ഞത്തിനും ദാരത്തിനും ഇടയിൽ രോധം വരുന്നതാണ് അതായത് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇനി രോധത്തിനും രോദത്തിനും ഇടയിൽ യഗ്നം വരുന്ന ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഐസ്റ്റോൺസ് ചവണ സ്റ്റാപ്ലെയർ ചൂണ്ട തയ്യൽ മെഷീൻ എന്നിങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഐസ് ചവച്ചു എന്ന് ഓർത്തിരുന്നാൽ മതി ഐസ് ചവച്ചു അപ്പോൾ ഐസ് ഐസ്റ്റോൺസ് ച ചവണ ചു ചൂണ്ട അതോടൊപ്പം തന്നെ ഒപ്പം ഓർത്തിരിക്കുക സ്റ്റാപ്ലെയറും തയ്യൽ മെഷീനും ഒക്കെ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇനി പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കുന്നത് എങ്ങനെ ലഘു യന്ത്രങ്ങളിൽ യജ്ഞം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ലഘു യന്ത്രങ്ങളിൽ യജ്ഞം മാറ്റി ക്രമീകരിച്ച് അതായത് ഉദാഹരണത്തിന് നമ്മുടെ ഒരു വെള്ളം കോരുന്ന കപ്പി കപ്പി ഒരു കപ്പി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ വളരെ സുഖമായിരിക്കും ഒന്നിൽ കൂടുതൽ കപ്പി ഉപയോഗിച്ച് ചെയ്യുന്നത് അപ്പോൾ പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ലഘു യന്ത്രങ്ങളിൽ യത്നം മാറ്റി ക്രമീകരിച്ചാണ് ഇനി ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആർക്കമഡീസ് ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആർക്കമഡീസ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ അഞ്ചാം ക്ലാസ് പാഠപുസ്തവവുമായി ബന്ധപ്പെട്ട് മൂന്നാം ഭാഗത്തിൽ പറയുന്നത് ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് എടുക്കുക കൂടാതെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം